1841 കാലം മകരമാസം 16-ാം തീയതി ശനിയാഴ്ചയുടെ പിറവിയിൽ ഞങ്ങളുടെ മൽപ്പാനും കോവയന്തയുടെ തുടക്കവുമായ പള്ളിപ്പുറത്തെ പാലക്കൽ തോമാമൽപ്പാൻ മരിച്ചു. എഴുന്നത് ചാവറയച്ചനാണ്. ചാവറയച്ചൻ മൽപ്പാനച്ചൻ്റെ ശിഷ്യനാണ്. കോ ഫൗണ്ടേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ചരിത്രപരമായിട്ട് ശരിയായിട്ടുള്ള ഒരു ഫൗണ്ടറേ ഉള്ളൂ, മൂന്ന് ഫൗണ്ടേഴ്സുമല്ല. പാലക്കൽ മൽപ്പാൻ്റെ ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ സഹായികളാണ് കോരൂക്കർ മൽപ്പാനച്ചനും കുര്യാക്കോസേരി അച്ഛനും. അപ്പം ഒറിജിനൽ വിഷൻ പാലക്കൽ മൽപ്പാനച്ചൻ്റെതാണെന്നുള്ളത് ചരിത്രത്തിന് വ്യക്തമാണ്. ചരിത്രം എഴുതിയിരിക്കുന്നത് വേറെ ആരുമില്ല, ചാവറയച്ചൻ തന്നെയാണ്. ചാവറയച്ചൻ എഴുതുന്ന നാടകത്തിൽ നിന്ന് വ്യക്തമായിട്ട് ഫൗണ്ടർ പറഞ്ഞു. ഫൗണ്ടേഴ്സ് അധികം പേരില്ല, ഒരാളേ ഉള്ളൂ ഞാൻ നോക്കുന്നത്. ആ ഫൗണ്ടറെയാണ് ആദ്യമായിട്ട് വിശ്വനാകുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷൻ അനുസരിച്ച് സന്യാസ ജീവിതം നയിച്ചു എന്നുള്ളതാണ്. ഗുരു ആണോ വലുത് ശിഷ്യനാണോ? ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല. പാലക്കൽ മൽപ്പാനച്ചൻ്റെ ശിഷ്യൻ മാത്രമാണ് ചാവറയച്ചൻ. അതുകൊണ്ട് അദ്ദേഹം ഒരു തരത്തിലും ചെറുതാകുന്നില്ല. മഹാനായ ശിഷ്യൻ്റെ മഹാനായ ഗുരുവാണ് പാലക്കച്ചൻ. അപ്പോൾ ഗുരുവിനെ മറന്നൊരു ശിഷ്യനുണ്ടോ? ശിഷ്യന് എപ്പോഴും ഗുരുവിൽ നിന്നാണ് പാട് പഠിക്കുന്നത്. ആരാരുടെ പിന്നാലെയാണ് മാർഗദർശിയായിട്ട് പോയത്? ആരാണ് വഴി കാട്ടിയത്? ആദ്യത്തെ സ്ഥലം മേടിക്കാൻ പോയ മീറ്റിംഗിൽ പോലും ചാവറച്ചനില്ല. ചാവറച്ചൻ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ പിൽക്കാലത്ത് പാലക്കച്ചൻ തുടങ്ങി വെച്ച പ്രസ്ഥാനം മൂർത്തി രൂപം പ്രാപിച്ചത് ചാവറച്ചനിലൂടെ, സംശയമൊന്നുമില്ല. പക്ഷേ ഗുരുവിനെ CMI സഭ അടുത്ത കാലം വരെ വല്ലാതെ മറന്നുപോയെന്ന് തോന്നുന്നു. ആ അദ്ദേഹത്തിൻ്റെ വിഷനാണ് ചാവറച്ചനിലൂടെ പ്രകടിതമായത്. ഗുരു മരിച്ച് കുറേ കാലം കഴിഞ്ഞിട്ടുമാണ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്നത്. ഡൊമിനിക്കൻസിൻ്റെ മോഡൽ സന്യാസ സമൂഹം പ്രസംഗരുടെ ധ്യാനിപ്പിച്ച് സഭയെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സന്യാസ പ്രസ്ഥാനമായിരുന്നു. അത് കർമ്മരക്കാരുടെ തേർഡ് ഓർഡറായിട്ട് മാറിയത് ചാവറച്ചൻ്റെ കാലത്താണ്. അതൊരു അന്നത്തെ ചരിത്രത്തെ സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ടല്ല പാലക്കൽ മൽപ്പാനച്ചൻ തുടങ്ങിയത്. പക്ഷേ ആ പാലക്കൽ മൽപ്പാനച്ചനും അർഹിക്കുന്ന സ്ഥാനം ചരിത്രം കൊടുക്കേണ്ടതായിരുന്നു. ഇനിയും വൈകിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ പഠിച്ച് ജീവിതവിശുദ്ധിയെ ജീവിച്ച ശൈലിയൊക്കെ അപഗ്രഥിച്ച് എത്രയും പെട്ടെന്ന് വിശുദ്ധന്മാർ പെടുത്തേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, ഞാൻ കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അതിനർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല. അത് കഷ്ടമാണ്. സഭാചരിത്രത്തിൽ ഇങ്ങനെ പാറമേഖ പോകുന്നത് കുറച്ച് കരിയാറ്റി മൽപ്പാനച്ചൻ, ആൽമായന തച്ചൻ മാത്തുത്തരകൻ, പിന്നെ അർഹതയോക്കന്മാർ, കൊടകത്തിൽ അന്തോണിക്കത്തിനാർ, ബാഗ്ദാദി മരിച്ചടക്കിയിരിക്കുന്ന ആൾ, പിന്നെ ദീരിക മാണിക്കത്തിനാർ, ഗുരു യോഹന്ത ചൻ, പ്രാസരത്തൻ, എമ്മാലി വെച്ച് ഇങ്ങനെ ആളുകളൊക്കെ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ സ്പിരിച്വൽ തിയോളജിക്കൽ ഹെറിറ്റേജ് ശുഷ്കിച്ചു പോകും. അപ്പോൾ ആ ലെവലിലാണ് ഈ ഒറിജിനൽ തിങ്കിങ് ഉണ്ടായിരുന്ന മൽപ്പാനച്ചനെ കാണുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആരും കാണുന്നില്ല. ചരിത്രം എഴുതുമ്പോൾ എഴുതുന്ന ആളിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അത് തെറ്റാണ്, ശരിയല്ല. അപ്പോൾ അതൊരു വൺ സൈഡഡ് ഡെപിക്ഷനാണ് സംഭവിക്കുന്നത്. അതുപോലെ 7 വ്യാകരണങ്ങൾ, ഒരുപക്ഷെ ആ 7 വ്യാകരണങ്ങൾ മൂലമാണ് ഇന്ന് നമ്മുടെ സഭയുള്ളത്. ആരെങ്കിലും അവർ ഓർക്കാറുണ്ടോ? അവർ പേരുകളോ ചരിത്രമോ പഠിക്കാറുണ്ടോ? ഇതൊക്കെ യങ്ങാർ തലമുറ പഠിക്കേണ്ടതാണ്. കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ബലി നിമിത്തമാണ് ഇന്ന് നമ്മുടെ സഭയുള്ളത്. അപ്പോൾ ആ ബലി അർപ്പിച്ച ആളുകളെ അവരുടെ അവർ നൽകുന്ന പ്രചോദനത്തെ മറക്കാൻ പാടില്ല. അല്ലേ നമ്മൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പെറുക്കിയെടുക്കുന്ന ആളുകളായിരിക്കും. അപ്പം ഒരു സഭയ്ക്ക് മുഴുവൻ ഒരു കാഴ്ചപ്പാട് നൽകാൻ പോകുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ചാവറയച്ചൻ്റെ കൃതികളിൽ തന്നെ ഈ കാര്യം വ്യക്തമായിരിക്കെ നമ്മൾ നാടകം ഇഞ്ഞി മറന്നുകൊള്ളേണ്ട ആവശ്യമില്ല. ചാവറയച്ചൻ ബോധ്യമില്ലാതെ എഴുതിയിടല്ല, ആളിനെ അറിഞ്ഞുകൊണ്ട് ആരാണ് ഗുരുവെന്ന് തിരിച്ചറിഞ്ഞ അനുഗമിച്ച ആളാണ്. അപ്പം ചാവറയച്ചൻ്റെ നന്മകളും സിദ്ധികളും പലതും കണ്ടുപിടിച്ചത് മൽപ്പാനച്ചനാണ്. അപ്പോൾ ആത്മീയ പരിശീലനം കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യം. അപ്പോൾ ആ ഭാഗ്യത്തെ നമ്മൾ മറക്കാൻ പാടുള്ളൂ. ചാവറച്ചനെ പോലും ചാവറച്ചനാക്കിയ മൽപ്പാനച്ചനാരാണ്? ഓരോ കർശന അച്ഛൻ്റെ റോളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടുപേരും അടിച്ച് 8-10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സന്യാസ പ്രൊഫഷൻ പോലും നടത്തുന്നത് പറഞ്ഞത്. അപ്പോൾ അതിനുമുമ്പ് അവർ സന്യാസികളെ ജീവിക്കുകയായിരുന്നു. പ്രൊഫഷൻ പിന്നീട് വന്നതേ ഉള്ളൂ. പിന്നെ ആ കാലത്തെ ആളുകളൊക്കെ പണ്ഡിതരായ ആളുകളായിരുന്നു. ഇന്നിപ്പം പറയാൻ പ്രയാസമുണ്ട്. സ്കൂളുകൾ നടത്തുന്നു, സ്ഥാപനങ്ങൾ നടത്തുന്നു, അറിയപ്പെടുന്നു. പക്ഷേ അന്നത്തെ തലമുറ എടുത്തു അവർ പണ്ഡിതരായ ആളുകൾ വേണമെന്ന് ഡൊമിനിക്കൻസിനെ മോഡലാക്കാൻ കാരണം ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്.
ആളുകളെ പഠിപ്പിക്കാൻ, ആ ലക്ഷ്യത്തോടുകൂടിയാണ് പാലക്കാച്ചൻ തുടങ്ങുന്നത്. അതേസമയം തന്നെ ഒരു മൊണാസ്റ്റിക് ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു, പാസ്റ്റർ റോഡുണ്ട്, പക്ഷേ അതൊന്നും ആരും പഠിച്ചിട്ടില്ല. പാലക്കാച്ചനെ കുറിച്ച് കേരളത്തിലുള്ള എത്ര വർത്തമാസം പേരെങ്കിലും പരിചയമുണ്ട്, കുറച്ച് പേർക്കറിയാം, അത് പോരാ. സി എം ഐ കാരനോ സി എം ഐ സഭയുടെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളോ എന്ന നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരു മാർത്തോമാ കസാണി എന്ന നിലയ്ക്കാണ്. സി എം ഐ സഭ എന്നൊരു സഭ പാലക്കാട് തുടങ്ങിയിട്ടില്ല, അത് കാലക്രമേണ എവോൾവ് ചെയ്തതാണ്. സീറോ മലബാർ സഭ തോമാസ് ചെയ്യാതെ തുടങ്ങാത്ത പോലെ തന്നെ ഒരു കണ്ടിന്യൂവേഷനാണ് ചരിത്രത്തിൽ. അങ്ങനെ പല ഡെവലപ്മെൻറ്റും വന്നു, അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റാണ് സി എം ഐ സഭ. സി എം ഐ സഭയുടെ ഉൽപ്പത്തി അതിന് മുമ്പുണ്ടായിരുന്ന ടി ഒ സി ഡി സഭയുടെ തുടർച്ചയായിട്ടാണ് വന്നത്. ടി ഒ സി ഡി സഭ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഭാരതത്തിന് ആരംഭിച്ചു, ഭാരതത്തിൻ്റെ സന്യാസ പ്രസ്ഥാനം, സഭാ നവീകരണ പ്രസ്ഥാനമാണ് ആരംഭിച്ചത്. അത് പരിവർത്തനം പ്രാപിച്ച് പല കാലഘട്ടങ്ങളിലൂടെ കടന്ന് സി എം ഐ സഭയായിത്തീർന്നു. സഭയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു മൂന്നാമത്തെ ആദ്യകാലത്തെ സഭാ സമ്മേളനങ്ങളെല്ലാം നടന്നത്. സീറോ മലബാർ സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു മൂന്നാം സെക്കൻഡറിമാക്കുകയാണ്, രീതിക്ക് മാണിക്കുന്ന പ്രവർത്തനങ്ങളതാണ്. അന്ന് ഈ സന്യാസികൾ തമ്മിൽ ഇടവ ഇതിൽ നമ്മൾ ഒരു അകർച്ചയില്ല, ഇന്നത്തെ പോലെ പെറ്റിയായിട്ട് ചിന്തിക്കുന്നില്ലായിരുന്നു, വിശാല മനോഭാവം അവർക്കുണ്ടായിരുന്നു. അപ്പം സി എം ഐക്കാരാണെങ്കിൽ അതുകൊണ്ട് ഇടവക്കാർക്കെതിരാണോ ഇടവക്കാരല്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ടാത്തവരാണോ, അവരുടെ വിഷനെ കുറിച്ച് സി എം ഐ സഭയും പിൽക്കാലത്ത് അവഗണിച്ചു കളഞ്ഞാണ് ചെയ്തത്. കട്ടക്കയത്തിൽ വലിയാൻ്റെ അച്ഛൻ, കട്ടക്കയത്തിൽ കൊച്ചിയാൻ്റെ അച്ഛൻ, റോമിയോ തോമസ് അച്ഛൻ, വില്യം അച്ഛൻ, ജെറോം അച്ഛൻ, ഗബ്രിയൽ അച്ഛൻ, ബൈബിൾ പ്രതിയോഗക്കാരനായ മാണികത്തനാരൻ, സഭാചരിത്രകാരനായ ബെർണാർഡ് തോമ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ സീറോ മലബാർ സഭ കാണിക്കാൻ ഞാൻ കാണുന്നില്ല. അന്നത്തെ കൾച്ചർ, അന്നത്തെ പാലക്കാച്ചൻ്റെ ഇൻ്റലക്ച്വൽ വിഷൻ ഇവർ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആകണം. പ്രാർത്ഥിക്കുന്നവരും സന്യാസത്തിൻ്റെ നാല് കോണിൽ അസ്തിത്വം അവസാനിപ്പിക്കുന്നവരല്ല, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പണ്ഡിതരായ ആളുകളെ അതിൻ്റെ ആ വിഷൻ്റെ പരിപൂർത്തി ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ട് മധ്യത്തിൽ വരെ കാണുന്നുണ്ട്. പ്ലാസിഡച്ചൻ ഞാൻ പറയും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചത് അദ്ദേഹത്തെ ജനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ ആദ്യകാലത്തെ ഗുരുക്കന്മാരുടെ പരിശീലനമാണ് പ്ലാസിഡച്ചനെ പ്ലാസിഡച്ചനാക്കിയത്. അതുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി കൈവന്നു ഇന്ത്യയിലും ഇരുപതാം നൂറ്റാണ്ടിലും. ആ കാലത്തെ പണ്ഡിതരായ സന്യാസികളായ സമൂഹത്തിലെ ക്രീം എന്നത്തെ സൊസൈറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന നല്ല പരമ്പരാഗതമായ സാംസ്കാരിക സമ്പന്നമായ ഉടമകളിൽ പിറന്ന ആദ്യ ജാതരൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇസഹാക്കിനെ പോലെ. ഈ വേറൊന്നിനും കൊള്ളുകയില്ലാത്തത് കൊണ്ട് വൈദികനാകാം സന്യാസിയാകാന്ന് വരുന്ന തലമുറയായിരുന്നില്ല, എന്തിനും പോകുന്നവരായിരുന്നു അവർ. അതുപോലുള്ള ആളുകളെയാണ് സഭയുടെ ആവശ്യം. ഏറ്റവും കരുത്തരും ഏറ്റവും ബുദ്ധിമാന്മാരും മാതാപിതാക്കളുടെ എല്ലാ സൽഗുണങ്ങളും നിറഞ്ഞ തലമുറയാണ് ആ സന്യാസം മുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ചരിത്രം വ്യാഖ്യാനിക്കുന്നതിൽ ആ സഭയ്ക്ക് തന്നെ തെറ്റുപറ്റിയെന്ന് ഞാൻ പറയും. ഏഴ് വ്യാകുലങ്ങളെ മറന്നതെന്ത്? സീറോ മലബാർ സഭയുടെ അസ്ഥിവാരം അവരിൽ ചെന്ന് നിൽക്കും. ചരിത്രത്തിൽ നിന്ന് അവനവന് ആവശ്യമുള്ളത് മാത്രം പെറുക്കിയെടുത്തിട്ട് ഇതുപോലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും അവരുടെ ചിന്താധാരകളെയും അവഗണിച്ച് കളയുന്നത് സഭയ്ക്ക് ഒരു മൂല്യശോഷണം തന്നെ കൈവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിയെ മറന്ന ഇന്ത്യ ഇന്ത്യയാണ്, ശ്രീപുത്രനെ മറന്ന ഇന്ത്യ ഇന്ത്യയാണ്, അതുപോലെ തന്നെ ഈ ആദ്യകാല സന്യാസ പിതാക്കന്മാരെ മറന്ന സഭ സഭയല്ലാതാകും. അവരുടെ ചൈതന്യത്തിനും അവരുടെ തറവാടിന് ചേർന്ന ആഠ്യത്വത്തിനുമാണ് അവരുടെ ആത്മീയത അടങ്ങിയിരിക്കുന്നത്. ആത്മീയതയിൽ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞാൽ വേഷം ധരിച്ചിരിക്കുന്ന വെറും പേരുകൾ മാത്രമായി തീരും. ഇന്നത്തെ ആളുകൾക്ക് ആവശ്യം ഇങ്ങനെ പ്രചോദനം നൽകുന്ന ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റീസാണ്. ആ പേഴ്സണാലിറ്റികളുടെ ഒരു പരിച്ഛേദമാണ് ഈ സഭയുടെ പിൽക്കാലത്ത് ഞാൻ കാണുന്നത്. എന്തുകൊണ്ട് അവർ മറന്നു, എന്തുകൊണ്ട് അവർ പഠിക്കുന്നത്? ഒരാളിൻ്റെ പോലും ജീവിതചരിത്രം, ഞാനീ പറഞ്ഞ ആളുകളെ കുറിച്ചുള്ള ജീവിതചരിത്രം ശാവറച്ചൻ്റെ ഓർമ്മ കിട്ടിയിട്ടുണ്ടാവും, വളരെ അഞ്ചു ആറും പേജുകൾ ഒതുങ്ങാണ്. ഒരു പക്ഷേ ആയിരം പേജിൽ എന്തുകൊണ്ട് വരുന്നില്ല? ഇതിരിക്കും മാണിക്കത്തനാരുടെ ജീവിതചരിത്രം ആയിരത്തോളം പേജുകളുണ്ട്. അതുപോലെ എന്തുകൊണ്ട് പട്ടകയത്തിൽ വരികയാണ്ടിച്ച് കൂട്ടിയാണ്ടിച്ച് കേരളം ആകെ ഓടി നടന്ന് ഇടവ നവീകരണം നടത്തിയ ആളുകൾ, അതായത് പണ്ഡിതരായ ഒരുപാട് പേര്, റോമിലെ നമ്മുടെ സഭയുടെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി എഴുതി ഏഴ് വ്യാകുലങ്ങൾ, അവരെയൊക്കെ ചരിത്രത്തിൻ്റെ അപ്പൻഡിക്സിൽ പുറമ്പോക്കിൽ തള്ളിയിട്ട് കഴിഞ്ഞ സഭ
ആണ് പറഞ്ഞത്. കാരണം അവരുടെ ദർശനമാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. സുവിശേഷം അനുസരിച്ച് ജീവിച്ചവരും പഠിപ്പിച്ചവരും അതിനുവേണ്ടി സഹിച്ചവരെയും മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് മുട്ടുകുത്തി നോന്തയില്ലവരെ മാത്രമാണ് വിശുദ്ധരാകുന്നത്. ഇവര് ഗുരുക്കന്മാരാണ്, ആചാര്യന്മാരാണ്, വേദശാസ്ത്രം കാലാനുസമയം പഠിപ്പിച്ചവരാണ്. ഇവരില്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഇന്നത്തെ നില ഈ രീതിയിൽ വളരുമായിരുന്നില്ല. അവരുടെ ദർശനവും അവരുടെ സഹനവും അവരുടെ പ്രാർത്ഥനയും അവരുടെ പഠനവും അധ്വാനവുമാണ് സഭയെ സഭയാക്കിയത്. അത് മറന്നുകൊണ്ട് അവൻ പാടില്ല. ശിവരാമരപാ സഭയുടെ ആദ്യകാല സമ്മേളനങ്ങൾ നടന്നത് ഈ നമുക്കൊരു വേറിട്ടൊരു ഐഡന്റിറ്റി ആണ് സ്ഥാപിക്കപ്പെട്ടത്. ഇതെല്ലാം മാന്നാനം പശ്ചാത്തലത്തിലാണ്. പക്ഷെ അന്നത്തെ മാന്നാനം കാണാനില്ല. അതിന് അവിടെ അവിടെ കയ്യെഴുത്ത് പ്രതികളും സുറിയാനി കയ്യെഴുത്തുകൾ ഇന്നത് ചെതിർ പിടിച്ചു പോകുന്നു. പഠിക്കാനാണില്ല, അതിന് താല്പര്യം വരുന്നില്ല. പക്ഷെ ആ തലമുറ അവിടെ ഇന്റലക്ച്വൽ ഹെറിറ്റേജ് ആണ് സഭയുടെ. സർവയുടെ നെഹ്റു സെന്റർ ആയിരുന്നു അത്. അതേസമയം അവിടുന്ന് ബിഷപ്സ് ആയിരുന്നു. ബിഷപ്സ് സഭയുടെ നേതാക്കന്മാരായത് പോർച്ചുഗീസ് പാരമ്പര്യത്തിന്റെ കണ്ടിന്യൂവേഷൻ സ്ഥാപിച്ചു പോകുന്നു. അതിനു മുമ്പ് ധ്യാനഗുരുക്കന്മാരോ സന്യാസികളോ ബുദ്ധിയുള്ള ആളുകളോ സഭയുടെ സ്നേഹമുള്ള ആളുകളോ ആയിരുന്നു. അവരുടെ നേതൃത്വം എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹയറാർക്കി തന്നെ ഒരു പുതിയ മാനം വരുന്നുണ്ട്.